എന്തിന് പറയണു മെമ്പർ, എൻ്റെ ഒരു സങ്കടം പറയണു കേൾക്കി നാനും വീട്ടിൽ പോയതാണ് നിങ്ങളെ കാണാൻ പറഞ്ഞിട്ട് എൻ്റെ മനസ്സിൽ കേതം പറയുക, അപ്പോഴാണ് പാടത്തുണ്ട് പറഞ്ഞു. ഞാൻ പണിയില്ല പറഞ്ഞപ്പോൾ ബാങ്കിൽ പോയി. നിങ്ങൾ പറഞ്ഞില്ലേ ഒരു മാസത്തെ പൈസ കയറിയിട്ടുണ്ട് പഞ്ചായത്ത് ഫണ്ട് എല്ലാവർക്കും കയറിയിട്ടുണ്ട് എന്ന് നിങ്ങൾ പറഞ്ഞില്ലേ. അപ്പോൾ എന്നാൽ പിന്നെ വരവ് വെച്ചിട്ട് വരാ പറഞ്ഞ് ഞാൻ ബാങ്കിൽ പോയി. അപ്പോൾ ബാങ്കിൽ പോയി നോക്കണു, നല്ല തിരക്ക്, നല്ല തിരക്കുണ്ട് എന്ന് അങ്ങനെ നിൽക്കണു. ഒരു കുട്ടി വിളിച്ചിട്ട് എന്താ അച്ഛാ അവിടെ നിൽക്കണ്. അപ്പം ഞാൻ പറഞ്ഞു, ഉണ്ണിയെ മകനെ ഇത് പാസ്ബുക്കിന് വരവ് വെക്കാൻ വന്നതാണ് എൻ്റെ ഫണ്ട് പൈസ കയറിയിട്ടുണ്ട് പറഞ്ഞു പറഞ്ഞു. അവിടെ നിൽക്കണ്ട ഇങ്ങോട്ട് വരികയും പറഞ്ഞ് ആ കുട്ടി ഇങ്ങോട്ട് വിളിച്ച് കൊണ്ടുപോയിട്ട് ആ മെഷീൻ്റെ അവിടെ കൊണ്ടുപോയി എന്നെ കൊണ്ട് നിർത്തി പാസ്ബുക്കും ഇങ്ങോട്ട് തരികയും പറഞ്ഞ് എൻ്റെ നോക്കി വാങ്ങി അതിലങ്ങോട്ട് വിട്ടു. വിട്ട് നോക്കിയിട്ട് നോക്കണു, ഉണ്ണി എത്രയുണ്ട് ഒന്ന് പറഞ്ഞതാമേനെ എന്ന് പറയുന്നു. 50 റുപ്യ ഉള്ളൂന്ന്. എന്താ ചെയ്യണു, ഒരു മാസം പണി ചെയ്തതിൻ്റെ 50 റുപ്യ ഉള്ളൂന്ന് നിങ്ങളാണെങ്കിൽ പറഞ്ഞു കയറിയിട്ടുണ്ട് എന്ന്. അവിടെ വരവ് വെച്ച് നോക്കണു, 50 റുപ്യ ഉള്ളൂന്ന്. എന്നാ എൻ്റെ മനസ്സാകെ പൊക്ക് പൊക്കുന്ന് കത്തി. ഞാൻ പിന്നെ അവിടെ ഈ പൈസ തരാൻ വേണ്ടിയിരിക്കില്ലേ അയാളുടെ അയാളിനെ സാറിനെ പോയി കാണാൻ വേണ്ടി ഈ തിരക്കിൻ്റെ അടിയിൽ കൂടി ഒന്ന് തിരിമാറി എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട് പറഞ്ഞ് ഞാൻ പോയി. സാറിൻ്റെ അടുത്ത് പോയിട്ട് സാറേ ഇതിൽ എന്താ എൻ്റെ പൈസ കയറിയതിൽ കുറവ് കാണുന്നു, ഇത് 50 ഉള്ളു പറയുന്നു, ഒന്നും വന്നിട്ടില്ല പറയുന്നു, കുട്ടി 50 ഉള്ളു പറയുന്നു, നിങ്ങൾ നോക്കിയും പറഞ്ഞ് സാറ് നോക്കണു. സാറും പറയണു ആ 50 ഉള്ളൂ, ഇതിൽ വേറെ ഒന്നുമില്ല, നിങ്ങളൊക്കെ എടുത്തിരിക്കണു. അപ്പോൾ പൈസ വന്ന് കയറിയതൊക്കെ എടുത്തിരിക്കുകയാണ്, ഇതിൽ കയറിയതൊക്കെ എടുത്തിരിക്കുകയാണ്. എന്തു ചെയ്യും, ഞാനാണെങ്കിൽ എടുത്തിട്ടില്ല. അപ്പോൾ സാറ് ഞാനും എടുത്തിട്ടില്ലല്ലോ, ഞാൻ കരുതി വെച്ചതാണ്, എൻ്റെ പെങ്ങളുടെ മകളുടെ കല്യാണമായി കരുതി വെച്ചതാണ്. അതൊന്നും ഇതിൽ ഇതെന്താ എടുത്തതായിട്ട് വിട്രോവാ എന്തോ പറഞ്ഞു സാറ്. അതിപ്പോൾ ചെയ്തിരിക്കണു, കടയിലടിയിൽ എടുത്തത് ഇത് കാണിക്കുന്നുണ്ട്. അപ്പോൾ എന്താ നിങ്ങളുടെ എ ടി എം ഉണ്ട്? അപ്പോൾ എ ടി എം ഒക്കെ എന്താ സാറല്ലേ പറഞ്ഞു വേണം പറഞ്ഞത്, എ ടി എം ഉണ്ട്. ആ എ ടി എം വെച്ചിട്ട് ആരാണ്, നിങ്ങളുടെ മക്കളാരെങ്കിലും ഉണ്ടോ? എനിക്ക് ഒരേ ഒരു മകനാണ്, അവനാണ്. ഫോണോ? ഫോണും ഉണ്ട്, അവന് വലിയ ഫോണൊക്കെ വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. ആ അതിൽ ഈ ഗൂഗിൾ പേ എന്തോ ഉണ്ട്, ഗൂഗിൾ പേ ഉണ്ട്. അപ്പോൾ അത് ആ കുട്ടി ഉപയോഗിക്കുന്നുണ്ടാകുമോ? അങ്ങനെ വല്ലതും പൈസ എടുത്തിട്ടുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം കേട്ടാ. ഇതിൽ പൈസയൊക്കെ പോയിട്ടുണ്ട്, 50 റുപ്യ തന്നെ ഉള്ളൂ എന്ന് സാറ് പറഞ്ഞു. എന്താ മെമ്പർ, ഞാൻ ആലി പറഞ്ഞ് ഞാൻ ഉസ്കോളി വന്നാ, ഉസ്കോളി വന്ന് മേഷിൻ്റെ അടുത്ത് നാരായൺകുട്ടിയോട് ഒന്നും വിളിക്കും, സാറേ പറയണു ചെക്കൊന്നും വന്നിട്ടില്ല എന്ന്. എന്തിന് കൊള്ളു, രാവിലെ എണിച്ചിട്ട് എല്ലാ ഒക്കെ എന്താ പറയുക അവന് വേണ്ടതൊക്കെ ആക്കി കൊടുത്ത് അമ്മ അവൻ്റെ അമ്മ എല്ലാം ചെയ്തിട്ട് അയച്ചു വിട്ടാലേ ചെക്കുന്നു സ്കൂളിലും പോയിട്ടില്ല എന്ന്. എൻ്റെ മക്ക് ഗതി പോയി പെട്ടോ എനിക്കറിയില്ല. ഗത ഈ നാട്ടിൽ ഇങ്ങനെ മയക്കുമരുന്ന് കഞ്ചാവ് അത് ഇത് പറയുന്നതിൽ പോയി പെട്ടിട്ടുണ്ടോ? ഈ ഫോണിൽ ആർക്കൊക്കെയോ പൈസ എടുത്ത് കൊടുക്കുന്നതൊക്കെ എനിക്കറിയില്ല, അയച്ചു വിട്ടുണ്ട് കിട്ടിയൊക്കെ എനിക്കറിയില്ല. ഞാനിപ്പോൾ അറിയില്ലല്ലോ ഈ ഫോണിലെ പൈസൻ്റെ കാര്യമാണെന്ന്. ചെക്കനാറിൻ്റെ അടുത്തൊക്കെയോ പറയണു, ഇപ്പോഴാണ് എനിക്ക് ബോധ്യം വന്നത്. എന്ത് ചെയ്യൂ, ഇതേപോലെ പാവങ്ങളായിട്ട് എന്നെ പോലെ പാവങ്ങൾക്ക് ആർക്കൊക്കെ കാശിങ്ങനെ പോയിട്ടുണ്ടോ? പിള്ളേരറിയാണ്ടൊക്കെ ഈ ഫോണിലൊക്കെ കാശ് കളഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല മെമ്പറേ. ഇതിന് എന്തെങ്കിലും ഒരു വഴി കാണി പാവങ്ങളായിട്ട് ആൾക്കാർക്ക്. എന്ത് ചെയ്യൂ, എൻ്റെ സങ്കടം. ഇനി വീട്ടുകാരിൻ്റെ അടുത്ത് പറഞ്ഞ അവള് ആകെ ഉസിരി വിടില്ലേ, ആകെ നങ്ങ എന്താ പറയാ, 10-15 രൂപ കാണേണ്ടതാണ്. 50 രൂപ ഉള്ളൂ. എൻ്റെ മെമ്പറിൻ്റെ അടുത്ത് സങ്കടം പറയാൻ വേണ്ടി വന്നതാണ്. ഇതുപോലെ ഞാൻ ആർക്കൊക്കെ വന്ന് പെട്ടിട്ടുണ്ടോ? എന്താ ചെയ്യാ ദൈവമേ.